ഡോങ്ഷിങ്ങിനെ നെഞ്ചിൽ ശക്തിയായി കത്തികൊണ്ട് കുത്തിയ സിയോവു ക്രൂരമായി അവനെ നോക്കി. എന്നാൽ ഡോങ്ഷിങ്ങിന് പ്രത്യേകിച്ച് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലെന്ന് കണ്ട അവന് അപ്പോഴാണ് മനസ്സിലാകുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന കത്തി അതൊരു ഡ്യൂപ്ലിക്കേറ്റ്. ഡോങ്ഷിങ്ങിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഡോങ്ഷിങ് സിയോവിനെ തള്ളിമാറ്റി അവിടെ ബുക്കിനുള്ളിൽ വെച്ചിരുന്ന ഹിഡൻ ക്യാമറയെടുത്ത് പുറത്തേക്ക് ഓടുന്നു. സിയോവു ദേഷ്യത്തോടെ അവന്റെ പിറകെ ഓടുകയാണ്. ഡോങ്ഷിങ് എസ്കേപ്പ് കഫേയിൽ നിന്നും പുറത്തേക്കിറങ്ങി സൽമാൻ ഖാന്റെ കാറിനടുത്തേക്ക് ഓടി വരുമ്പോഴേക്കും മറ്റു ചില ആളുകൾ ഡോങ്ഷിങ്ങിനെ പിടിച്ച് അവരുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. സൽമാൻ ഖാന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഡോങ്ഷിങ്ങിനെ കിഡ്നാപ്പ് ചെയ്ത് ആ കാർ അവിടെ നിന്നും അതിവേഗത്തിൽ പോയി. പിറകെ ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന സിയോവു ആ കാർ കണ്ടപ്പോൾ തന്നെ അത് ആരുടെ കാറാണെന്ന് അവന് മനസ്സിലായി. അത് അവന്റെ അനുജൻ സിയോ സാലയുടെ കാറായിരുന്നു. സൽമാൻ ഖാൻ ഈ വിവരം ഷിമ്മിനെ വിളിച്ചു പറഞ്ഞു. ഡോങ്ഷിങ്ങിനെ തട്ടിക്കൊണ്ടുപോയ കാറിന്റെ നമ്പർ എത്രയാണെന്ന് അവൾ അവനോട് ചോദിച്ചു. കാറിൽ വെച്ച് സിയോ സാല ഡോങ്ഷിങ്ങിനോട് പറഞ്ഞു, നീ എന്നെ കൊല്ലാൻ നോക്കിയവനാണ്. കുറെ നാളായി നിന്നോട് അതിന് പ്രതികാരം ചെയ്യണമെന്ന് കരുതി ഞാൻ നടന്നതുമാണ്. പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ഹിഡൻ ക്യാമറ കോട്ടിൽ ഒളിപ്പിച്ചുകൊണ്ട് അവൻ സിയോ സാലയോട് ചോദിച്ചു, നീ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? സിയോവു ദേഷ്യത്തോടെ ഓഡിറ്റർ ജോയിയോട് സിയോ സാല നാട്ടിൽ വന്നിട്ട് എന്തുകൊണ്ട് തന്നോട് പറയാതിരുന്നത് എന്ന് ചോദിച്ചു. ഓഡിറ്റർ പറഞ്ഞു, വളരെ രഹസ്യമായാണ് ചെയർമാൻ അവനെ നാട്ടിലെത്തിച്ചതെന്നും താൻ പോലും ഈ വിവരം കുറച്ചു മുമ്പാണ് അറിഞ്ഞതെന്നും. സിയോ സാല ഡോങ്ഷിങ്ങുമായി പോയത് ചെയർമാന്റെ സമ്മർ ഹൗസിലേക്കാണ്. അവിടെ വെച്ച് ഡോങ്ഷിങ്ങിനോട് അയാൾ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ നിന്റെ അധികം സമയമൊന്നും കവരാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യങ്ങൾ നേരെ പറയാം. നീ സ്വപ്നം കാണാത്ത പണം ഞാൻ നിനക്ക് തരും. ആ പണം കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള രാജ്യത്ത് നിനക്ക് പോയി സെറ്റിൽ ചെയ്യാൻ പറ്റും. അതിനെല്ലാം ഞാൻ നിന്നെ സഹായിക്കാം. അത് കേട്ടതോടെ ഡോങ്ഷിങ്ങിന് മനസ്സിലായി ചെയർമാന് തന്റെ മകൻ സിയോവുമാണ് യഥാർത്ഥ സൈക്കോ കില്ലർ എന്ന കാര്യം വ്യക്തമായി അറിയാമെന്ന്. ചെയർമാൻ ഒരു പെട്ടി അവന് മുമ്പിൽ വെച്ചിട്ട് തുറന്നു. അതിൽ കുറേയധികം പണമുണ്ടായിരുന്നു. പണം കണ്ട് ചിരിച്ചുകൊണ്ട് ഡോങ്ഷിങ് ചെയർമാനോട് പറഞ്ഞു, തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ മകൻ സിയോവുവിനെ പറ്റി പോലീസിൽ പറയണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. നിങ്ങളിങ്ങനെ സിയോവുവിനെ സംരക്ഷിച്ചാൽ അവൻ പിന്നെയും പിന്നെയും ആളുകളെ കൊല്ലും. നിങ്ങൾ അതിന് അവനെ സഹായിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ മകനെ സംരക്ഷിച്ചു നിർത്തുന്നുവോ അത്രയും പുതിയ കൊലപാതകങ്ങൾ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. ചെയർമാൻ ഡോങ്ഷിങ്ങിനെ ഒന്ന് നോക്കി. ഓഫീസർ ഷിം ഓഡിറ്റർ ജോയിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഷിം പറഞ്ഞു, ഡോങ്ഷിങ്ങിനെ തട്ടിക്കൊണ്ടുപോയ കാറിന്റെ നമ്പർ പ്ലേറ്റ് പരിശോധിച്ചതിൽ നിന്നും ആ കാർ സിയോ സാലയുടെ പേരിലുള്ളതാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എവിടെയാണ് എന്ന കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന്. എന്നാൽ ജോ ഷിമ്മിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ വിസമ്മതിക്കുന്നു. സിയോവു ചെയർമാന്റെ സമ്മർ ഹൗസിൽ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ബോഡി ഗാർഡുകളെ മുഴുവൻ അവൻ കൊന്നുകളയുന്നു. വിവരമറിഞ്ഞ സിയോ സാല ചെയർമാനോട് ഈ വിവരം പറയുകയും ഡോങ്ഷിങ്ങിനെ ഒരു മുറിയിൽ ഒളിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ വന്ന് വിളിക്കുന്നതുവരെ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന്. ഡോങ്ഷിങ്ങിന്റെ കയ്യിൽ ആ ഹിഡൻ ക്യാമറ അപ്പോഴുമുണ്ട്. അവൻ ആ മുറിയുടെ ജനൽ വഴി പുറത്തു കടന്നു. അവിടെ ബോഡി ഗാർഡ് മരിച്ചു കിടക്കുന്നത് അവൻ കാണുകയാണ്. സിയോവു ചെയർമാൻ അച്ഛന്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, അച്ഛൻ എന്തിനാണ് സിയോ സാലയെ കൊറിയയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന്. ചെയർമാൻ ഗൗരവത്തോടെ അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിരുന്ന ല്ലോ നിനക്ക് ഈ പ്രശ്നങ്ങൾ ഒതുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. മാത്രമല്ല 8 വർഷം മുമ്പ് നീ ഒരു പെൺകുട്ടിയെ കൊന്നിട്ട് എന്റെ അടുത്ത് പേടിച്ച് ഓടി വന്നത് ഓർക്കുന്നുണ്ടോ? അന്ന് മുതൽ ഇന്ന് വരെയും നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് ഞാനാണ്. നീ ബിസിനസിന്റെ ബേസിക് റൂൾ എങ്കിലും അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരിക്കലും അപകടം ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തരുത്. അപ്പോഴേക്കും സിയോ സാല അച്ഛന്റെ തോക്കുമായി അവന്റെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, അച്ഛൻ എന്നോടെല്ലാം പറഞ്ഞു, ചേട്ടൻ ഒരു സൈക്കോ കില്ലർ ആണല്ലേ. ചെയർമാൻ സിയോ സാലയോട് നീ എന്തിനാണ് ഇവിടേക്ക് ഇതെടുത്തു കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. സിയോ സാല പറഞ്ഞു, ഈ മുറിയിൽ ഒരു സൈക്കോ കില്ലർ ഉണ്ട്. നമുക്കറിയില്ല അവന്റെ അടുത്ത നീക്കം എന്താണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ തോക്ക് കൊണ്ടുവന്നത് എന്ന്. സിയോവു അനിയനോട് ചോദിച്ചു, നിനക്ക് എന്നെ വെടിവെക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സിയോ സാല അവനോട് പറഞ്ഞു, ചേട്ടനെ വെടിവെക്കില്ല എന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ എന്ന്. സിയോവു അത് കേട്ട് അവനോട് ചോദിച്ചു, നീ അതിന് ഈ തോക്കിൽ ഉണ്ടയിട്ടിട്ടുണ്ടോ എന്ന്. ഇത് കേട്ടതോടുകൂടി സിയോ സാല തോക്കിൽ ഉണ്ടയുണ്ടോ എന്ന് പരിശോധിക്കുന്നു. സിയോവു ആ സമയത്ത് തന്നെ അവന്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ചെടുത്ത് അവന്റെ നേർക്ക് ചൂണ്ടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ചെയർമാൻ അച്ഛന്റെ ഭാവം മാറി. അയാൾ ദയനീയമായി അവന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. എന്നിട്ട് സിയോ സാലയെ ഒന്നും ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. സിയോവു അച്ഛനോട് ചോദിച്ചു, ഇവനെ കൊല്ലാതിരുന്നാൽ എനിക്കെന്താ ഗുണം?
വേണമെന്ന്. ചെയർമാൻ അവനോട് തൻ്റെ കമ്പനിയും എല്ലാ സ്വത്തുക്കളും അവനോട് എടുത്തുകൊള്ളാൻ പറയുന്നു. ഉടനെ സിഇഒ അച്ഛനോട് പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ മരണത്തിന് ശേഷം എനിക്ക് തന്നെ ഉള്ളതല്ലേ, നിങ്ങളല്ലേ എന്നെ പഠിപ്പിച്ചത്, നമ്മുടെ മുമ്പിൽ വരുന്ന എന്ത് പ്രതിസന്ധിയാണെങ്കിലും അതില്ലാതാക്കണമെന്ന്. നിങ്ങൾ ഇനി ജീവിതകാലം മുഴുവൻ ഡോങ്ഷിങ്ങിന്റെ പേര് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് സ്വന്തം അച്ഛനെ അവൻ വെടിവെച്ച് കൊല്ലുകയാണ്. സിഒ സാല ഇതെല്ലാം കണ്ട് സ്തംഭിതനായി നിൽക്കുന്നു. സിഒ തോക്കെടുത്ത് അവന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഡോങ്ഷിങ്ങിനെ നീ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഡോങ്ഷിങ് പുറത്തുനിന്നും ജനൽ വഴി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സിഒ സാല പുറത്തേക്ക് നോക്കുന്നത് കാണുമ്പോൾ സിഒ പുറത്തേക്ക് നോക്കി, അവിടെ ഡോങ്ഷിങ്ങിനെ കാണുന്നു. അവൻ ഡോങ്ഷിങ്ങിന് നേരെ തോക്ക് ചൂണ്ടി. ഡോങ്ഷിങ് ഈ കാഴ്ചകളെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവന്റെ കയ്യിലുണ്ടായിരുന്ന ഹിഡൻ ക്യാമറയിൽ അതെല്ലാം റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സിഒ അവന് നേരെ വെടിവെക്കുന്നു, എന്നാൽ അത് ഡോങ്ഷിങ്ങിന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. ഡോങ്ഷിങ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഹിഡൻ ക്യാമറ താഴെ വീഴുന്നു. സിഒ അവനെ വെടിവെക്കുന്നുണ്ടെങ്കിലും അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. പിറകെ വന്ന സിഒ സാല ഡോങ്ഷിങ്ങിന്റെ ഹിഡൻ ക്യാമറ അടങ്ങിയ ബുക്ക് എടുത്ത് സിഒ കാണാതെ അവന്റെ കോട്ടിൽ ഒളിപ്പിച്ചു. സിഒ സാല അവനോട് പറഞ്ഞു, ചേട്ടൻ എന്നെ കൊല്ലില്ലെങ്കിൽ ചേട്ടൻ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാമെന്ന്. സിഒ സാല ആ ബുക്ക് അവിടുന്ന് എടുത്ത് ബുക്ക് ഷെൽഫിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ആ സംസാരമെല്ലാം അതിൽ റെക്കോർഡുമാകുന്നുണ്ടായിരുന്നു. ഓഡിറ്റർ ജോ പറഞ്ഞതനുസരിച്ച് ഷിമ്മും സൽമാൻ ഖാനും ചെയർമാന്റെ സൽമർ വില്ലയിലേക്ക് വരുന്ന വഴി ഡോങ്ഷിങ് ഓടി വരുന്നത് കാണുന്നു. ഡോങ്ഷിങ് അവരോട് സിഒ സ്വന്തം അച്ഛനെ വെടിവെച്ചു കൊന്നു എന്ന കാര്യം അറിയിക്കുന്നു. അപ്പോഴേക്കും ഷിം പോലീസിൽ നിന്ന് ഫോൺ കോൾ വരികയാണ്. സിഒ ഇപ്പോൾ ഒരു കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു, അത് ഡോങ്ഷിങ് അയാളുടെ അച്ഛനെ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്നാണ്. അത് കേട്ടതോടെ ഡോങ്ഷിങ് അവളോട് പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന തെളിവ് ആ ഹിഡൻ ക്യാമറയിലുണ്ട്, പക്ഷേ അത് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന്. ആ ക്യാമറയിൽ സിഒ പറയുന്നുണ്ട് അവനാണ് യഥാർത്ഥ സൈക്കോ കില്ലർ എന്ന്. മാത്രമല്ല എസ്കേപ്പ് കഫേയിൽ വെച്ച് എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന വീഡിയോവും ആ ഹിഡൻ ക്യാമറയിലുണ്ടെന്നും അവൻ പറഞ്ഞു. സൽമാൻ ഖാൻ പറയുകയാണ്, ആ ഹിഡൻ ക്യാമറ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഡോങ്ഷിങ് നിരപരാധിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ ആ ക്യാമറ നമുക്ക് കണ്ടെത്തണം. സമ്മർ ഹൗസിൽ സിഒ അറിയിച്ചതിനനുസരിച്ച് പോലീസ് എത്തിയിരിക്കുകയാണ്. പോലീസ് ചേട്ടനെയും അനിയെയും ചോദ്യം ചെയ്യുകയാണ്. സിഒ സല പേടിച്ച് പുറത്തൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും ഷിം അവിടേക്ക് എത്തി. മറ്റുള്ള പോലീസുകാർ അവളോട്, നീ ഓഫ് ഡ്യൂട്ടിയല്ലേ, പിന്നെ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചു. ഞാൻ ഈ വഴി പോയപ്പോൾ ഇവിടെ നടന്ന കൊലപാതകത്തെക്കുറിച്ച് കേട്ടു, അതുകൊണ്ട് കയറിയതാണെന്ന് അവൾ മറുപടി പറഞ്ഞു. ഷിം സിഒവിനോട് കൊല നടന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതെന്താണെന്ന് ചോദിച്ചു. അവൻ മറുപടിയായി പറഞ്ഞത്, ഡോങ്ഷിങ് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതെന്ന്. സിഒ സല അവളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ സിഒ അടുത്തുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിന് കഴിയുന്നില്ല. സിഒ സാല അവിടെ നിന്ന് പോകുന്ന സമയം ഷിമ്മിനോട് രഹസ്യമായി പറഞ്ഞു, ബുക്ക് ഷെൽഫിൽ ഹിഡൻ ക്യാമറയുണ്ട് എന്ന്. ഷിം ആ ബുക്ക് അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ചെയർമാൻ കൊല്ലപ്പെട്ടതിന് ശേഷം പത്രസമ്മേളനത്തിൽ അച്ഛനെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ പറഞ്ഞ് സിഒ സങ്കടപ്പെടുന്നു. പിന്നീട് ആ കമ്പനിയുടെ ചുമതല പൂർണ്ണമായും ഞാൻ ഏറ്റെടുക്കുകയാണെന്ന വാർത്ത പറയുന്നു. സിഒ സാല ഒന്നും പറയാതെ അവിടെ നിൽക്കുകയാണ്. പത്രക്കാർ സിഒ സാലയുടെ പ്രതികരണത്തിന് കാത്തിരുന്നു. അവൻ പരിഭ്രമത്തോടെ എഴുന്നേറ്റു. പിന്നീട് സാവധാനം പറഞ്ഞു, ഈ കമ്പനിയുടെ നടത്തിപ്പിന് ചേട്ടനെ സഹായിക്കാൻ ഞാൻ എന്നും തയ്യാറാണ് എന്ന്. അതോടെ സിഒ അവന്റെ അടുത്ത് ചെന്ന സ്വകാര്യത്തിൽ പറഞ്ഞു, ഇതുപോലെ മര്യാദക്ക് നിന്നാൽ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കാമെന്ന്. ഇവിടെ ചിൽസൺ ഡോങ്ഷിങ്ങിന്റെ കയ്യിൽ നിന്നും ആ ബുക്ക് വാങ്ങി അത് തുറന്നു. അതിൽ നിന്നും ഹിഡൻ ക്യാമറ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇതിലെ വീഡിയോ നമുക്ക് ഇപ്പോൾ തന്നെ പോലീസിന് ഏൽപ്പിക്കണം, അതോടെ നിരപരാധിയാണെന്ന് തെളിയും. ഇത്രയും പറഞ്ഞ് അവൻ മെമ്മറി കാർഡ് എടുക്കാൻ നോക്കിയപ്പോൾ അത് ശൂന്യമായിരുന്നു. ഇത് കണ്ട് അവർ ഞെട്ടി. ചിൽസൺ പറഞ്ഞു, സിഒ അതെടുത്ത് മാറ്റിയിരിക്കുന്നു, നമ്മൾ കരുതിയതിലും വലിയ സൂത്രശാലിയാണ് അവൻ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഡോങ്ഷിങ് സ്വല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഇനി നമ്മൾക്ക് ആ കാർഡ് കിട്ടണമെങ്കിൽ ഓഫീസിലെ ആരുടെയെങ്കിലും സഹായം വേണം. പിന്നീട് അവൻ ഫോൺ എടുത്ത് ജോങ്ങിനെ വിളിക്കുന്നു. ഓഫീസിലായിരുന്ന ജോൺ ഫോൺ എടുത്ത് അത് ഡോങ്ഷിങ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് അത്ഭുതത്തോടെ ഡോങ്ഷിങ് എന്ന് വിളിച്ചു. ഇത് ഓഫീസിലെ മറ്റ് സ്റ്റാഫുകൾ കേൾക്കുന്നു. ഡോങ്ഷിങ് ആണ് ഫോണിലെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ജോങ് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങിയതോടെ അവർ അയാളെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഡോങ്ഷിങ് ജോങ്ങിനോട് വന്ന് കാണുവാൻ പറയുന്നു. അങ്ങനെ അയാൾ അവനെ കാണുവാൻ പോവുകയാണ്. കൂടെയുള്ളവരും അവനറിയാതെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. രഹസ്യമായി അവർ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. മാനേജറും കൂട്ടരും അവരെ വീക്ഷിക്കുന്നുണ്ട്. മാനേജർ പോലീസിന് ഫോൺ ചെയ്യാൻ തുടങ്ങുന്നതും സൽമാൻ ഖാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് അവരെയും കൂട്ടി ഡോങ്ഷിങ്ങിന്റെ അടുത്തെത്തി. ഡോങ്ഷിങ് അവരോട് സംഭവിച്ചതെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. തനിക്ക് അംനേഷ്യ പിടിപെട്ടതും അത് മുതലാക്കി സിഒ അവനെ പെടുത്തിയതും എല്ലാം കഥയെല്ലാം കേട്ടപ്പോൾ അവർക്ക് ആദ്യം വിശ്വസിക്കാനായില്ല. എന്നാൽ ഡോങ്ഷിങ് പറയുന്നതിലും കാര്യമുണ്ടെന്ന് പിന്നെ
പിന്നീട് അവർക്ക് മനസ്സിലായി അവർ ഡോങ്ഷിങ്ങിനെ സഹായിക്കാൻ തയ്യാറായി. ആദ്യം സിയോ സാലയെ കണ്ട് അവനോട് സംസാരിക്കാൻ ഡോങ്ഷിങ് പറഞ്ഞു. അതനുസരിച്ച് അവർ അവനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സിയോവു സദാസമയവും സാലയുടെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്കതിന് കഴിയുന്നില്ല. ബാത്റൂമിൽ പോയാൽ പോലും സിയോവു കൂടെ ഉണ്ടാവും. സാലയെ നേരിട്ട് കാണാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയതോടെ അവർ മറ്റൊരു തന്ത്രമെടുക്കുന്നു. വ്യാജ ഐഡിയിൽ നിന്നും ചെയർമാൻ അച്ഛന്റെ മരണത്തിനെ കുറിച്ച് അവർ റൂമേഴ്സ് പറഞ്ഞു പരത്താൻ തുടങ്ങി. അതിനുശേഷം ഓഫീസർ ഷിം പോലീസ് മേലധികാരിയെ പോയി കണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ചെയർമാന്റെ മരണത്തെ കുറിച്ച് നടക്കുന്ന വാർത്തകളെ കുറിച്ച് പറയുന്നു. പിന്നീട് അവൾ പറഞ്ഞു, ആളുകളുടെ ഇടയിൽ സംസാര വിഷയമായതിനാൽ നമുക്ക് ചെയർമാന്റെ മരണം അന്വേഷിക്കണമെന്നും സിഒവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെന്നും. എന്നാൽ DGP അവളോട് ചെയർമാനെ കൊന്നത് സൈക്കോ കില്ലർ ഡോങ്ഷിങ് അല്ലേ, അവനെ പിടിക്കാൻ നോക്കാൻ പറഞ്ഞു. ഷിം എന്നാൽ DGPയെ പറഞ്ഞു മനസ്സിലാക്കി, ചെയർമാൻ മരിച്ചതിന് ശേഷം സ്വത്ത് മുഴുവൻ സിഒവു ആണ് അനുഭവിക്കുന്നത്. ആളുകൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകാതിരിക്കില്ല. നമ്മൾ വെറുതെ അന്വേഷിച്ചു എന്ന് വരുത്തി തീർത്തില്ലെങ്കിൽ നാളെ ആളുകൾ പോലീസുകാർ കൈക്കൂലി വാങ്ങി കേസ് അട്ടിമറിച്ചു എന്ന് പറയും. അത് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കും. അത് ശരിയാണെന്ന് DGPക്ക് തോന്നി. അയാൾ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. ഓഫീസർ ഷിമിനെ അതിനെ ചുമതലപ്പെടുത്തി. സിഒ സാല തന്റെ പോക്കറ്റിൽ നിന്നും ഒരു SD കാർഡ് പുറത്തെടുത്തു. അത് ഡോങ്ഷിങ്ങിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ SD കാർഡായിരുന്നു. അപ്പോഴേക്കും ഓഡിറ്റർ മാനേജർ ജോ അവിടേക്ക് കടന്നു വരുന്നു. ജോയെ കണ്ടതോടെ സാല പേടിച്ച് അവന്റെ കയ്യിൽ നിന്നും SD കാർഡ് താഴെ വീണു. ജോ അത് കണ്ടു. അവൾ അത് കയ്യിലെടുത്തു ഇത് ആരുടേതാണെന്ന് ചോദിച്ചു. അവൻ എന്റേതല്ല, അത് ഓഫീസർ ഷിമിന്റെ ആണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സിഒവു പെട്ടെന്ന് അവിടേക്ക് കടന്നു വന്നു. ജോയെ അവിടെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു, നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന്. ജോ പരിഭ്രമത്തോടെ SD കാർഡ് ഒളിപ്പിച്ചു. അവൾ പറഞ്ഞു, സിഒവിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നും ആ വിവരം പറയാനാണ് വന്നതെന്നും. ജോ അവിടെ നിന്ന് നടന്നുപോയി. സിഒവു എന്തിനാണ് തന്നെ പോലീസ് വിളിപ്പിച്ചത് എന്ന് ഓർത്ത് നിൽക്കുകയാണ്. ജോ തന്റെ ഓഫീസിൽ കയറി വാതിലടച്ചു. പിന്നീട് ആ SD കാർഡ് പ്ലേ ചെയ്ത് നോക്കി. അതോടെ ഡോങ്ഷിങ് ഷൂട്ട് ചെയ്ത ആ വീഡിയോ അവൾ കാണുന്നു. ചെയർമാനെ കൊന്നത് സിഒവു ആണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പേടിയോടെ ആ രംഗം നോക്കി നിന്നു. അടുത്ത ദിവസം സിഒവു പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സിഒ സാലയെ അവൻ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യൽ ഷിമിന്റെ ഒരു പദ്ധതിയായിരുന്നു. സിഒവു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ സിഎ സാലയെ കണ്ടുപിടിക്കണം. അങ്ങനെ മാനേജറും കൂട്ടരും ദേഹാന്ത് സെക്യൂരിറ്റീസിൽ സിഒ സാലയെ അന്വേഷിക്കുകയാണ്. അതേസമയം ഡോങ്ഷിങ്ങും ചിൽസനും സിഒവിന്റെ ഫ്ളാറ്റിലെത്തി. അങ്ങനെ രണ്ടിടത്തായി സിഒ സാലയ്ക്ക് വേണ്ടി അന്വേഷണം നടത്തുകയാണ്. ചോദ്യം ചെയ്യാൻ സിഒവു ഇരിക്കുകയാണ്. ഷിം അവന്റെ മുമ്പിലേക്ക് ഒരു റിപ്പോർട്ട് ഇട്ടു കൊടുക്കുന്നു. എന്നിട്ട് അവൻ ചോദിച്ചു, ഇത് എന്റെ അച്ഛന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്. നീ എന്റെ സമ്മതമില്ലാതെ എന്റെ അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. പിന്നീട് ആവശ്യമില്ലാത്ത മരുന്നുകൾ നീ അച്ഛനെ കൊടുപ്പിച്ചു. ഇത് കേട്ട് സിഒവു പറഞ്ഞു, ഞാൻ നിന്റെ അച്ഛനെ അവിടേക്ക് റെഫർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഡോക്ടർ ഓവർഡോസ് മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളെയാണ് ശിക്ഷിക്കേണ്ടത്, അല്ലാതെ എന്നെയല്ല. അതിനെ ഷിം മറുപടി പറഞ്ഞത്, ഞാൻ ആ ഡോക്ടറെ ക്വസ്റ്റ്യൻ ചെയ്തു. അയാൾ പറയുന്നത് നീ പറഞ്ഞിട്ടാണ് അത് ചെയ്തത് എന്നാണ്. സിഒവു അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ കരുതി എന്റെ അച്ഛന്റെ മരണത്തെ പറ്റി അന്വേഷിക്കാനാണ് നീ എന്നെ വിളിപ്പിച്ചതെന്നാണ്. ഓഫീസിൽ മാനേജറും ടീമും അരിച്ചു പെറുക്കിയിട്ടും സിഒ സാലയെ കിട്ടിയില്ല. ഡോങ്ഷിങ്ങും ചിൽസനും അവന്റെ വീട്ടിൽ പരിശോധിക്കുകയാണ്. പക്ഷേ അവിടെയും സാലയില്ലായിരുന്നു. ഒരു ബ്രേക്ക് എടുത്തിട്ട് ഷിം ഡോങ്ഷിങ്ങിനെ വിളിച്ചു. സിഒ സാലയെ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഷിം അവനോട് പറഞ്ഞു, ആ വീട്ടിൽ ഒരു രഹസ്യമുറി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, അത് അന്വേഷിക്ക്. അവനെ പോലത്തെ ഒരു ക്രിമിനൽ ഒരിക്കലും ഒരാൾ കാണുന്നിടത്ത് അവന്റെ ആയുധങ്ങൾ സൂക്ഷിക്കാൻ സാധ്യതയില്ല. ഇനി അരമണിക്കൂർ കൂടിയേ നമ്മൾക്കുള്ളൂ. എനിക്ക് സിഒവിനെ അതിൽ കൂടുതൽ സമയം ഇവിടെ പിടിച്ചു വെൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ഡോങ്ഷിങ് എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കുമ്പോൾ മുമ്പിൽ ഒരു ബുക്ക് ഷെൽഫ് ഇരിക്കുന്നത് കാണുന്നു. അവൻ ചിൽസനോട് പുറത്തുപോയി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് ബുക്ക് ഷെൽഫിന്റെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് അവിടുത്തെ ഒരു ബുക്ക് എടുക്കാൻ തുനിഞ്ഞതും ആ രഹസ്യവാതിൽ അവന്റെ മുമ്പിൽ തുറക്കുന്നു. ഡോങ്ഷിങ് അകത്തേക്ക് കയറിയപ്പോൾ സിഒവിന്റെ ആയുധ ശേഖരങ്ങൾ കണ്ട് അവൻ ഞെട്ടി. അവിടെ സിഒ സാലയെ കെട്ടിയിട്ടിരിക്കുന്നതും അവൻ കാണുന്നു. ഡോങ്ഷിങ് അവന്റെ അടുത്ത് പോയി സാല അവനെ കണ്ടപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. ഡോങ്ഷിങ് നിന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അവിടെ ഷിമ്മിനെ DIG വിളിപ്പിച്ചു. അവളോട് ചോദിച്ചു, സിഒവിനെ ചോദ്യം ചെയ്യാൻ എന്തിനാണ് ഇത്ര മാത്രം സമയമെടുക്കുന്നത്? സമൂഹത്തിൽ മാന്യനായ ഒരാളെ ഒരു തെളിവുമില്ലാതെ കുറച്ച് FB പോസ്റ്റ് കണ്ട് ഇത്രയും നേരം തെളിവെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അയാളെ വിട്ടയക്കാൻ ഉത്തരവിടുന്നു. വേറെ മാർഗമില്ലാതെ സിഒവിനെ പറഞ്ഞു വിടുന്നു അവൾ. അവൻ പോയതിനു പിറകെ ചിൽസനെ ഫോൺ ചെയ്തിട്ട് സിഒവു പോയെന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോരാനും പറഞ്ഞു. അയാൾ മുറിയിൽ കയറിയപ്പോൾ അവിടെ ഡോങ്ഷിങ്ങിനെ കാണുന്നില്ല. ഡോങ്ഷിങ് രഹസ്യമുറിയിൽ സാലയോട് ചോദിച്ചു, ആ മെമ്മറി കാർഡ് എവിടെയെന്ന്. സാല അവനോട്, അത് എന്റെ കയ്യിലില്ല, ഇനി നിനക്ക് ഇപ്പോൾ അത് കിട്ടിയിട്ടും ഒരു പ്രയോജനവുമില്ല, നിനക്ക് ഈ മുറിയിൽ നിന്നും പുറത്തു കടക്കാനാകില്ല. അപ്പോഴാണ് രഹസ്യമുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് അവൻ കാണുന്നത്. അത് തുറക്കുന്നത് എങ്ങനെയെന്ന് അവൻ അറിയില്ല. അവൻ വാതിൽ തുറക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു, എന്നാൽ നടന്നില്ല. ഡോങ്ഷിങ് ആ മുറിയിൽ പെട്ടുപോയിരിക്കുകയാണ്. അപ്പോഴാണ് ആ മുറിയിൽ സിഒവിന്റെ ചിരി മുഴങ്ങുന്നത്. ഡോങ്ഷിങ് ചുറ്റും നോക്കി. അവിടെ ഒരു CCTV ക്യാമറ അവന് നേരെ തിരിഞ്ഞിരിക്കുന്നു. സിഒവു അവനെ കാണുന്നുണ്ട്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.
അടുത്ത എപ്പിസോഡുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.